بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر كبيرا والحمد لله كثيرا وسبحان الله وبحمده بكرة وأصيلا لا إله إلا الله الله أكبر الله أكبر ولله الحمد الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن إبراهيم كان أمة قانتا لله حنيفا ولم يك من المشركين شاكرا لأنعمه اجتباه وهداه إلى صراط مستقيم صدق الله مولانا العظيم. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹീതമായ ഈ ബലിപെരുന്നാൾ ദിനത്തിൻ്റെയും പവിത്രമായ ഈ ജുമുഅ ദിവസത്തിൻ്റെയും ബറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പ് തന്ന് തുടർന്ന് പടച്ചവന്റെ ഔദാര്യമായി തരുന്ന ജീവിതം അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ കാഴ്ചവെച്ച് സമർപ്പിത ബോധത്തോടെ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും പടച്ച തമ്പുരാൻ തൗഫീഖ് തരുമാറാവട്ടെ. അനുഗ്രഹീതമായ ഈ ബലിപെരുന്നാളിന്റെ ദിവസത്തിൽ എന്റെയും അൽഫ ഹസനി ഇസ്ലാമിക് ചാനലിന്റെയും വക എല്ലാ ശ്രോതാക്കൾക്കും 1000 തവണ ഈദുൽ അൽഹയുടെ ആശംസകൾ അർപ്പിക്കുന്നു, ബലിപെരുന്നാളിന്റെ ആശംസകൾ അർപ്പിക്കുന്നു. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.
സ്നേഹമുള്ള വിശ്വാസികളെ, സ്നേഹം പങ്കുവെക്കുന്ന ആഹ്ലാദ സുദിനത്തിലാണ് നാം ഇന്നുള്ളത്. ആഗോള വിശ്വാസികൾ പള്ളികളിലും ഈദ്ഗാഹുകളിലും വീടുകളിലും ഒരുമിച്ചുകൂടി തക്ബീർ മുഴക്കി ദുആ ചെയ്തും സലാം പറഞ്ഞ് ഹസ്തദാനം നടത്തിയും ആശംസകളും ആശ്ലേഷണങ്ങളും നടത്തിയും സൗഹൃദങ്ങളും സ്നേഹബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും പുതുക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്, അല്ലാഹു അക്ബർ, അവനാണ് ഏറ്റവും വലിയവൻ. അല്ലാഹു അക്ബർ, അതെ, അവൻ വലിയവൻ തന്നെയാണ്. വിശ്വാസിയുടെ മനസ്സിന്റെ ഉള്ളകത്ത് നിന്ന് ആത്മാർത്ഥമായി സമർപ്പിക്കുന്ന ബലിഷ്ഠമായ ഉടമ്പടിയുടെ വചനങ്ങളാണ് തക്ബീറിലൂടെ നാം ഉൾക്കൊള്ളേണ്ടത്. ആഗോളാടിസ്ഥാനത്തിലുള്ള മുഴുവൻ വിശ്വാസികളും തക്ബീറിന്റെ മന്ത്രങ്ങൾ മുഴക്കുമ്പോൾ ഇന്നലത്തെ പകലിൽ വിശുദ്ധമായ പുണ്യമാക്കപ്പെട്ട അറഫയുടെ മണ്ണിൽ നിന്ന് മഗ്രിബോടുകൂടി മുസ്ദലിഫയിലേക്ക് പാലായനം ചെയ്ത ഹാജിമാര്, അവർ മുസ്ദലിഫയിൽ രാപാർത്തതിനു ശേഷം ഇന്ന് പുലർച്ചെ മിനയിലേക്ക് അവർ സഞ്ചരിച്ച് ജംറത്തുൽ ഊലയിലും ജംറത്തുൽ വുസ്തയിലും ജംറത്തുൽ അഖബയിലും ഒക്കെ കടന്നു ചെന്നിട്ട് അവർ ജംറത്തുൽ അഖബയെ കല്ലെറിഞ്ഞുകൊണ്ട് പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് തവാഫിനു വേണ്ടി അള്ളാഹുവിനെ ജീവിതത്തെ സമർപ്പിക്കാൻ വേണ്ടി കടന്നു ചെല്ലുന്ന ദിനമാണ്. ജംറയിൽ കല്ലെറിയുന്നതിന് മുമ്പ് ഹാജിമാരുടെ സമർപ്പിത വാക്യങ്ങൾ എന്താണെന്നോ, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽകു ലാ ശരീക ലക, സകലതും 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 സർവേശ്വരന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഹാജിമാര് ജംറയിലേക്ക് ചെല്ലുന്നത്. ജംറയിൽ കല്ലെറിഞ്ഞതോടുകൂടി ആ തൽബിയത്തിന്റെ മന്ത്രങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് തക്ബീറിന്റെ മന്ത്രങ്ങൾ മുഴക്കിക്കൊണ്ടാണ് അവൻ വിശുദ്ധമായ ഇഫാളത്തിന്റെ തവാഫിന് വേണ്ടി കഅബയിലേക്ക് അടുക്കുന്നത്. അപ്പോൾ മക്കയിൽ ഒരുമിച്ച് കൂടിയ ഹാജിമാരും ലോകത്തിന്റെ മുക്കിലും മൂലയിലും താമസിക്കുന്ന വിശ്വാസികൾ ഓരോരുത്തരും അവർ തക്ബീറിന്റെ മന്ത്രങ്ങളിലൂടെയും തൽബിയത്തിലൂടെയും സമർപ്പിത ബോധത്തെ പടച്ചവന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, അവനേക്കാൾ വലിയ വേറാരുമില്ലെന്ന ബോധം മനസ്സിലുദിച്ചത് പുറത്തേക്ക് വാക്കുകളിലൂടെ നിർഗമിപ്പിക്കുമ്പോൾ അന്തരീക്ഷമാകെ തക്ബീറിന്റെ മന്ത്രങ്ങൾ കൊണ്ട് മുഖരിതമാവുകയാണ്. അള്ളാഹു നമ്മളുടെ തക്ബീറും ഹാജിമാരുടെ തൽബിയത്തും പിന്നീടുള്ള അവരുടെ തക്ബീറും പടച്ച തമ്പുരാൻ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ മുമ്പിൽ സകലതും സമർപ്പിക്കുന്ന വിശ്വാസിയുടെ ഹൃദയ സ്പന്ദനങ്ങളുടെ വാക്കുകളാണ് തക്ബീറിലൂടെയും തൽബിയത്തിലൂടെയും കേൾക്കാൻ സാധിക്കുന്നത്. അള്ളാഹുവിന്റെ മഹത്വത്തിന്റെയും അള്ളാഹുവിന്റെ ഔന്നത്യത്തിന്റെയും അള്ളാഹുവിന്റെ ആധിപത്യത്തിന്റെയും പ്രഖ്യാപന വാക്യങ്ങൾ വിശ്വാസികൾ മനസ്സിന്റെ ഉള്ളകത്ത് നിന്നും പറിച്ചെടുത്തുകൊണ്ടാണ് സമർപ്പിക്കുന്നത്. അങ്ങനത്തെ വാക്കുകളാണ് തക്ബീറിന്റെ വാക്കുകൾ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ജീവനും ജീവിതവും ഈ ലോകത്തിൽ ഒരിക്കൽ മാത്രമേ ഒരുവന് ലഭിക്കുകയുള്ളൂ. അത് പടച്ചവൻ തന്ന വരദാനമാണ്. നമ്മുടെ മുൻഗാമികൾ ചെയ്ത പുണ്യപ്രവർത്തനത്തിന്റെ പ്രോത്സാഹന സമ്മാനമായി ലഭിക്കപ്പെട്ടതല്ല ആ ജീവിതവും ജീവനുമെന്ന് നാം എപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അത് അള്ളാഹുവിന്റെ ഔദാര്യവും വരദാനവുമാണ്. അതുകൊണ്ട് തന്നെ അവൻ ഉടമയും നാം ഓരോരുത്തരും ആ ഉടമയുടെ അടിമകളുമാണ്. ഒരടിമ എപ്പോഴും അവന്റെ ജീവിതവും അവന്റെ ജീവിത ലക്ഷ്യങ്ങളും ഉടമയുടെ കൽപ്പനകൾക്കും താല്പര്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അധീനതയിൽ കൊണ്ടുവരണം. അപ്പോൾ മാത്രമാണ് ഒരു അടിമ യഥാർത്ഥ അടിമയായി മാറുകയുള്ളൂ. അപ്പോൾ മാത്രമേ അടിമയുടെ അടിമത്വം ഉടമ അംഗീകരിക്കുകയുള്ളൂ.
ബലിപെരുന്നാളും ബലിദാനവും പഠിപ്പിക്കുന്ന പാഠവും ഇതുതന്നെയാണ്. അഥവാ ഉടമസ്ഥനായ പടച്ചവന്റെ മുമ്പിൽ അടിമയായ വിശ്വാസി അവൻ ഇഷ്ടപ്പെട്ടതെല്ലാം സമർപ്പിക്കുന്ന ചടങ്ങാണ്. അതുതന്നെയാണ് ബലിപെരുന്നാളിലൂടെയും അതിനുശേഷമുള്ള ഉളഹിയത്ത് കർമ്മത്തിലൂടെയും ബലിദാനത്തിലൂടെയും വിശ്വാസി സമർപ്പിക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഒരു ബലിപെരുന്നാളും കൂടി നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഒരിക്കൽ കൂടി ഇബ്രാഹിമി കുടുംബത്തെ സ്മരിക്കാനുള്ള അവസരം നമ്മളുടെ മനോമുഖിരത്തിൽ പടച്ചവൻ ഒരുക്കി തന്നിരിക്കുകയാണ്. എന്റെ ബഹുമാനമുള്ളവരെ, വിശുദ്ധമായ ഖുർആൻ എന്തു പറയുന്നു? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ. തീർച്ചയായും ഇബ്രാഹിം പ്രവാചകൻ കാന ഉമ്മതൻ, അദ്ദേഹം ഒരു സമുദായം തന്നെയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിചയപ്പെടുത്തിയത് പടച്ചവൻ, അദ്ദേഹം ഒരു സമുദായ തുല്യമാണെന്ന. നമ്മൾ ചിലപ്പോ പറയില്ലേ, ഓ അദ്ദേഹം ഒരു സംഭവമല്ലേ എന്ന് പറയില്ലേ? എന്നതുപോലെ അള്ളാഹു പരിചയപ്പെടുത്തിയത് ഇബ്രാഹിം നബിയെ ഒരു സാധാരണ വ്യക്തിയായിട്ടല്ല. ഇബ്രാഹിം നബി എന്ന് പറഞ്ഞാൽ ഒരു സമുദായമാണ്, ഒരു ലോകം അല്ലെങ്കിൽ ഒരു വലിയ സംഘം മുഴുവൻ സമർപ്പിക്കുന്ന സമർപ്പണ ബോധം തൂക്കിയാലും ഇബ്രാഹിം നബിയുടെ സമർപ്പണവും ത്യാഗവും അർപ്പണവും സഹനവും ഇതൊന്നും പൂർത്തിയാവില്ല, തുല്യതയുണ്ടാവില്ല. അത്ര കണ്ട് വലിയ ജീവിതത്തെ സമർപ്പിച്ച വ്യക്തിത്വമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ടാണ് അല്ലാഹു ഇബ്രാഹിം നബിയെ ഉറ്റ മിത്രമാക്കി വെച്ചത്. ഖുർആൻ പറയുന്നു, കാന ഉമ്മത, അദ്ദേഹം ഒരു സമുദായം തന്നെയാണ്. ഖാനിതൻ ലില്ലാഹ്, അല്ലാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന, അല്ലാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നു. എങ്ങനെ കീഴ്പ്പെട്ട് ജീവിക്കുന്നു? ഹനീഫ, അചഞ്ചലമാ. ഹനീഫ എന്ന് പറഞ്ഞാൽ നേർവഴിയിൽ യാതൊരു വ്യതിചലനവും ഇല്ലാതെ ഉറച്ച മനസ്സോടെ നേർവഴിയിൽ സഞ്ചരിക്കുന്ന, അള്ളാഹുവിനെ അങ്ങേയറ്റം കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു സമുദായമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. എന്നിട്ട് ഖുർആനിൽ പടച്ചവൻ പറയുന്നു, 16-ാമത്തെ അധ്യായം സൂറത്തുൻ നഹ്ലിന്റെ 120-ാമത്തെ ആയത്തിലൂടെ, വലം യകു മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഒരിക്കലും ബഹുദൈവാരാധകളിൽ ഉൾപ്പെട്ടിട്ടില്ല. ബഹുദൈവാരാധനയുടെ ഒരു ലാഞ്ചന പോലും മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൽ ഉരുത്തിരിഞ്ഞിട്ടില്ല. അത് തന്നെയാണ് ബലിദാനവും ബലിപെരുന്നാളും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ഈ ബലിപെരുന്നാളിന്റെ, ഈ ബലിദിനത്തിന്റെ സുദിനത്തിൽ ഒരൽപ്പം പരിചയപ്പെടുത്തിയില്ലെങ്കിൽ അതൊരു പോരായ്മയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും കുടുംബത്തിന്റെയും സ്മരണ വിശ്വാസികൾ പറഞ്ഞിട്ടും കേട്ടിട്ടും പഠിപ്പിച്ചിട്ടും അയവിറക്കിയും ആ ഒരു ജീവിത തത്വത്തിലേക്ക് കടന്നു ചെന്ന് മുന്നോട്ട് ആ രീതിയിൽ ജീവിതത്തെ പ്രയാണം ചെയ്യിക്കാൻ പരിശ്രമിക്കണം എന്നുള്ളത് ബലിപെരുന്നാളിന്റെ ഒരു മഹത്തായ സന്ദേശമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ത്യാഗ ജീവിതം, ഹാജർ ബീവി റളിയല്ലാഹു അൻഹായുടെ അർപ്പണ മനോഭാവം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുസരണം, ഇത് മൂന്നും ചേരുന്ന ഒരു മഹനീയമായ കുടുംബ ജീവിതത്തെ അയവിറക്കുന്ന ഒരു പദ്ധതിയാണ് ബലിപെരുന്നാളും ബലിദാനവും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ തീക്കുണ്ടത്തിലേക്ക് എറിഞ്ഞപ്പോൾ കൈകളും കാലുകളും ഇരുമ്പ് ചങ്ങലയിൽ ബന്ധിച്ച്
60 ആനകളെ കിടത്താൻ പറ്റുന്ന രീതിയിലുള്ള വലിയ കുഴി കുഴിച്ചിട്ട് ലോകം മടക്കി ഭരിച്ച അധർമ്മ ചക്രവർത്തിയായ നമ്രൂദ് ഇബ്രാഹിം നബിയെ വലിയ തറ്റാലിയിൽ കയറ്റി ഇരുത്തി തൊടുത്ത് തീക്കുണ്ടത്തിലേക്ക് എറിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൈകാലുകളിൽ ഉണ്ടായിരുന്ന ഇരുമ്പിന്റെ ഉരുക്കിന്റെ ചെങ്ങലകൾ ഉരുകിപ്പോയി. പക്ഷേ ഇബ്രാഹിം നബിയെ പടച്ചവൻ രക്ഷപ്പെടുത്തി. ഖുൽനാ യാ നാറു കുനി ബർദൻ വസ്സലാമൻ അലാ ഇബ്രാഹിം. ചരിത്രം സൂചിപ്പിക്കുന്നത് മാത്രം, ഒരുപാട് വിശദീകരിക്കുന്നില്ല. ഇബ്രാഹിം നബിയെ തീക്കുണ്ടത്തിൽ നിന്ന് പടച്ചവൻ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി കരകയറിയപ്പോൾ നമ്രൂദ് ചക്രവർത്തിയുടെ കീഴ്ഘടകങ്ങളിൽപ്പെട്ട ഒരു രാജാവിന്റെ പുത്രിയാണ്, അതല്ല നമ്രൂദിന്റെ തന്നെ പുത്രിയാണ് എന്ന് ചരിത്രം പറയുന്നു. ബീവി സാറ റളിയല്ലാഹു അൻഹ. ഇബ്രാഹിം നബി യഥാർത്ഥ പ്രവാചകനാണെന്നും തന്റെ പിതാവ് നമ്രൂദ് അധർമ്മകാരിയാണെന്നും ആ ഒരു പ്രവർത്തനത്തിലൂടെ ബോധ്യപ്പെട്ട സാറ റളിയല്ലാഹു അൻഹ നേരെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് വന്നിട്ട് ഇബ്രാഹിം നബിയെ കൊണ്ട് വിശ്വസിച്ച് കലിമ പറയുകയാണ്. അങ്ങനെ ഒരുപാട് പേര് സാറാ ബീവിയോടൊപ്പം ഒരുപാട് പേര് ഇസ്ലാമിലേക്ക് കടന്നു എന്ന് ചരിത്രം പറയുന്നു. ചുരുക്കത്തിൽ നമ്രൂദ് ചക്രവർത്തി പലതവണ മകളെ പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ടും പിന്തിരിയുന്നില്ല. എത്രയും വേഗം നാട് കടന്നോളാം പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും സാറാ ബീവിയെയും നാട് കടത്തി. ചരിത്രം മുമ്പോട്ട് പോകട്ടെ, ഒരുപാട് പറയാനുണ്ട്, അതിലേക്ക് കടക്കുന്നില്ല. സാറാ ബീവിയുമായിട്ട് കുടുംബജീവിതം നയിക്കുന്നു കാലങ്ങളായി. ഇബ്രാഹിം നബിക്ക് ദുആ മാത്രം പടച്ചവന്റെ മറുപടി കിട്ടുന്നില്ല. ഇബ്രാഹിം നബിയുടെ ദുആ എന്താ? റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. അല്ലാഹുവേ, നീ എനിക്ക് സൽക്കർമ്മികളിൽ ഉൾപ്പെട്ടവരെ സമ്മാനമായി നൽകണേ അല്ലാ, ഹിബത്ത് നൽകണേ അല്ലാ. ഇബ്രാഹിം നബിയുടെ ദുആ പടച്ചവനോട് ഉന്നയിച്ചുകൊണ്ടിരുന്നു. പടച്ചവന്റെ മറുപടി വരാൻ കാത്തിരുന്നു പ്രതീക്ഷയോടെ. 99 വയസ്സുവരെ സന്താനമില്ലാന്നാ പറയുന്നത്. അങ്ങനെ ഇബ്രാഹിം നബിയുടെ വീട്ടിൽ പരിചാരികയായി ഉണ്ടായിരുന്ന ഒരു അടിമ സ്ത്രീ ആയിരുന്നു ഹാജർ റളിയല്ലാഹു അൻഹ. കറുത്തവളിൽ കറുത്തവളാണ്, കറുപ്പിനും ഒരഴകുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന മാതൃകാ വനിതയാണ് ബീവി ഹാജർ റളിയല്ലാഹു അൻഹ. ഹാജറും സാറയും ഒരുമിച്ച് ജീവിക്കുന്നു. ഹാജർ ബീവി റളിയല്ലാഹു അൻഹ ആ വീട്ടിൽ അടിമ സ്ത്രീയാണ്. അവസാനം സാറ എന്ന ഭാര്യയിലൂടെ സന്താനമുണ്ടാവുന്നില്ലെന്ന് മനസ്സിലാക്കിയ സാറ റളിയല്ലാഹു അൻഹ എന്തു പറഞ്ഞെന്നോ? ഒടുവിൽ പറഞ്ഞേ സാറ ഭർത്താവോട്, ഇണയാക്കി ഹാജറുമായി ഭവനം കൂട്, അവളിൽ ജനിച്ചാൽ കുട്ടി ഈ ഭവനത്തിലെ സന്തോഷമുണ്ടാകുന്നതാ ഹൃദയത്തിലെ. നമ്മുടെ വീട്ടിൽ ഒരു അടിമ സ്ത്രീ ഉണ്ടല്ലോ, ആ ഹാജർ, അവളെ നിങ്ങൾ കെട്ടിക്കോ, വിവാഹം കഴിച്ചോ എന്ന് സാറ നിർബന്ധിച്ചപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന, അത് വരാൻ വേണ്ടി കാത്തിരുന്നു. പടച്ചവന്റെ കൽപ്പന വന്നു, ഹാജറിനെ വിവാഹം കഴിച്ചു. ഇബ്രാഹിം നബിയുടെ ദുആ വീണ്ടും തുടർന്നു കൊണ്ടിരുന്നു. അല്ലാഹു മറുപടി പറയുന്നു, ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. സഹിഷ്ണുതയുള്ള ഒരു കുട്ടിയെ ഇബ്രാഹിമിന് പടച്ചവൻ സന്തോഷവാർത്ത അറിയിച്ചു. സന്താന സൗഭാഗ്യം ഹാജറിലൂടെ നൽകി. പിന്നീട് സാറയുടെ ഉപദേശപ്രകാരം ഹാജറിനെയും കുട്ടിയെയും കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജിബിരിയിൽ കാണിച്ചു കൊടുത്ത വഴിത്താരയിലൂടെ സഞ്ചരിക്കുകയാണ് നേരെ മക്കയിലേക്ക്. സുബ്ഹാനല്ലാഹ്. മക്കയിൽ കൊണ്ടുവന്നു ഹാജർ ബീവിയെയും കുഞ്ഞു പൈതലിനെയും ഏതാനും റൊട്ടിക്കഷണങ്ങളെയും ഏൽപ്പിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നാടുവിടുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ച് ആദ്യ ഭാര്യയിലേക്ക് പോവുകയാണ്. ആ സമയത്ത് ഹാജർ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, നിങ്ങൾ ഞങ്ങളെ ഇട്ടിട്ട് പോവുകയാണോ? അല്ലാഹു അമറക ഹാദാ, നിങ്ങളുടെ പടച്ചവൻ കൽപ്പിച്ചിട്ടാണോ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതെ എന്ന അർത്ഥത്തിൽ തലയാട്ടിയെന്നും അല്ല നഅം അതെ എന്ന് മറുപടി പറഞ്ഞു എന്നും ചരിത്രം പറയുന്നു. ഹാജർ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒരു മഹനീയമായ വാക്ക് പറയാൻ വേണ്ടിയാണ്, ആ മഹദീ വനിതയുടെ അർപ്പണ മനോഭാവം ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ലളിതമായ ഭാഗം പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറഞ്ഞതെന്താ? അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്.
ഹാജർ ബീവി പറഞ്ഞു, ഇദൻ ലാ യുളയ്യുന ഇദൻ ലാ യുളയ്യുന പടച്ചവന്റെ കൽപ്പന പ്രകാരമാണ് എന്നെയും കുട്ടിയെയും ഈ മരുഭൂമിയിൽ ആക്കിയിട്ട് പോകുന്നതെങ്കിൽ അള്ളാഹു ഞങ്ങളെ പാഴാക്കുകയില്ല. ജലരഹിതമായ, ഫലരഹിതമായ, ജനരഹിതമായ മരുഭൂമി, വെള്ളമില്ല, ഭക്ഷണമില്ല, പഴങ്ങളില്ല, ഒരു ജനവും അവിടെയില്ല. അവിടെ ഹാജറും കൊച്ചുകുട്ടി ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും. ഇബ്രാഹിം നബി മടങ്ങിപ്പോയി. കാലം പിന്നെയും മുമ്പോട്ട് പോകുന്നു. ഇബ്രാഹിമിന്റെ പൊന്നുമോൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വളർന്നു. ഓടിക്കളിക്കുന്ന പ്രായം, പിതാവിനെ ഏതെങ്കിലുമൊക്കെ ജോലിയിൽ സഹായിക്കുന്ന, സഹകരിക്കുന്ന സമയം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ പടച്ചവൻ ദിവ്യബോധനത്തിലൂടെ, വഹിയിലൂടെ അറിയിക്കുകയാണ്. ഖുർആൻ പറയുന്നു, വിശുദ്ധമായ ഖുർആൻ 37-ാമത്തെ അധ്യായം സൂറത്തു സ്വാഫാത്തിന്റെ 103 മുതൽ 109 വരെയുള്ള വചനങ്ങൾ പഠിപ്പിക്കുന്നത് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും തമ്മിലുള്ള സംസാരവും ആ അറുക്കലുമായി ബന്ധപ്പെട്ട, ബലിദാനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അള്ളാഹു പറയാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ചരിത്രം പഠിച്ച് പാഠം ഉൾക്കൊള്ളാനും തൗഫീഖ് തരുമാറാവട്ടെ. മകൻ ഇസ്മായിൽ ഓടി നടന്ന് ഉപ്പയെ എന്തെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റുന്ന പ്രായമെത്തിയപ്പോൾ ഉപ്പ സ്വപ്നത്തിൽ കാണുകയാണ്. ആ സ്വപ്നം കണ്ട വിവരം പൊന്നുമോനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തുറന്നു പറയുന്നു. ഭാര്യയോട് പറഞ്ഞിരുന്നു, ഭാര്യ മകനെ ബോധവൽക്കരിച്ചിരുന്നു. ഉപ്പ മകനോട് തുറന്നു പറയുന്നു, പോനെ മോനെ, ഞാൻ ഉറക്കിൽ സ്വപ്നത്തിൽ കണ്ടു മോനെ, നിന്നെ അറുക്കണമെന്ന്. എന്റെ ഈ വാക്കു കേട്ടിട്ട് നിനക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? ഒന്ന് അഭിപ്രായം തുറന്നു പറയൂ മകനെ. മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉപ്പയോട് പറഞ്ഞ മറുപടി, പ്രിയപ്പെട്ട വാപ്പച്ചി, പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങളോട് എന്ത് പടച്ചവൻ കൽപ്പിച്ചിട്ടുണ്ടോ, നിങ്ങൾ എന്ത് കൽപ്പിക്കപ്പെട്ടോ അതനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളുക. ഞാൻ ക്ഷമയോടെ കിടന്നുകൊള്ളാം ഉപ്പ, ക്ഷമാശീലന്മാരുടെ കൂട്ടത്തിലെ എന്നെ നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ ഉപ്പ. അതാണ് ഇസ്മായിൽ നബിയുടെ അർപ്പണ മനോഭാവം, ഇബ്രാഹിം നബിയുടെ ത്യാഗം, അതേപോലെ ഹാജർ ബീവിയുടെ സമർപ്പണ ബോധവും ഇസ്മായിൽ നബിയുടെ അനുസരണശീലവും. ബലി പെരുന്നാളിലൂടെയും ബലിദാനത്തിലൂടെയും നാം പാഠം ഉൾക്കൊള്ളണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. മകനും ഉപ്പായും തമ്മിലുള്ള സംസാരവും ആശയങ്ങളൊക്കെ അവിടെ പൂർത്തിയാകുന്നു. മകനെയും കൊണ്ടറുക്കാൻ ചെല്ലുന്നു. ആ അറുക്കാനുള്ള സ്ഥലത്ത് കല്ലടുക്കി അടുക്കി വെച്ചിട്ട് അതിന്റെ മേലെ മകനെ ഇബ്രാഹിം നബി കിടത്തുമ്പോൾ മകൻ ഉപ്പയോട് പറഞ്ഞുപ്പാ, എന്റെ ഈ സഹനശീലമുള്ള, സഹിഷ്ണുതയുള്ള എന്റെ സ്വഭാവം അങ്ങേക്കറിയുമല്ലോ. എന്റെ ഈ മുഖം അങ്ങ് കാണുമ്പോൾ അങ്ങ് പടച്ചവന്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ നിന്ന് പിന്മാറരുത് ഉപ്പാ. എന്നെ അതുകൊണ്ട് എന്റെ മുഖം പെട്ടെന്ന് ദർശനമുണ്ടാവാത്ത രീതിയിൽ ഒന്ന് കിടത്തണം ഉപ്പാ എന്ന് മകൻ ഉപ്പയോട് അഭിപ്രായം പറയുന്നു. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാൻ വേണ്ടി ഉപ്പയും മകനും തയ്യാറായപ്പോൾ ഇബ്രാഹിം എന്ന പ്രിയപ്പെട്ട ഉപ്പ ഇസ്മായിൽ എന്ന പൊന്നുമോനെ നെറ്റിയുടെ മേൽ ചെരിച്ചു കിടത്തി എന്ന് ചരിത്രം പറയുന്നു, ഖുർആൻ പ്രതിപാദിക്കുന്നു. അങ്ങനെ പ്രിയപ്പെട്ട ഉപ്പ ഇബ്രാഹിം നബി ജീവിതത്തിൽ ജീവിതം തന്ന പടച്ചവൻ, ജീവൻ തന്ന പടച്ചവൻ, വരദാനമായി പടച്ചവൻ തന്ന ആ ജീവിതം പടച്ചവന്റെ മുമ്പിൽ തന്നെ സമർപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ
വാർദ്ധക്യത്തിൽ കിട്ടിയ പൊന്നുമോനെ പോലും അറുക്കാൻ മനസ്സ് കാണിക്കുമ്പോൾ അള്ളാഹുവിന്റെ ദിവ്യബോധനം ഉടനടി അവതരിപ്പിക്കുകയാ. ഇബ്രാഹിം നബി പൊന്നുമോന്റെ കഴുത്തിൽ വെച്ച് ബിസ്മി പറഞ്ഞു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബലി പെരുന്നാളിന്റെ തക്ബീർ മുഴക്കുന്നവര് ഈ തക്ബീർ എവിടെ നിന്നുണ്ടായി എന്നൊന്ന് ചിന്തിക്കണം. ഇബ്രാഹിം നബി പൊന്നുമോനെ അറുക്കാൻ വേണ്ടി കിടത്തി തക്ബീർ ചൊല്ലി, കത്തി അമർത്തുന്നു മുറിയുന്നില്ല, വീണ്ടും അമർത്തുന്നു മുറിയുന്നില്ല. ഉടനെ ആ ശരീരി കേൾക്കുന്നു, എന്താണൊരു കാറ്റും ഇടിയും കേൾപ്പൂ, എന്താണൊരു ശബ്ദം മുഴങ്ങിക്കേൾപ്പൂ, വിധിയിൽ വിറയ്ക്കാത്തൊരിബ്രാഹീമേ, മതി നീ വിജയിച്ചൻ പ്രിയ റസൂലേ. ഇബ്രാഹിം നബി അറുക്കാൻ വതല്ലഹു ലിൽ ജബീൻ വനാദൈനാഹു അയ്യാ ഇബ്രാഹിം, ഒരു വിളിയാളമായിരുന്നു, ഓ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുയ, നിങ്ങൾ സ്വപ്നങ്ങളെ സാക്ഷാത്കരിച്ചിരിക്കുന്നു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഇപ്രകാരമാണ് ഞാൻ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം കാംക്ഷിച്ചുകൊണ്ട് അമൽ ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം നൽകുന്നത്. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, ഇതൊരു വ്യക്തമായ പരീക്ഷണം മാത്രമായിരുന്നു, ഇതൊരു വ്യക്തമായ പരീക്ഷണം മാത്രമായിരുന്നു. ആ സമയത്ത് ഇബ്രാഹിം നബിയുടെ മനോമുഗരത്തിന്റെ ചിന്തയും സന്തോഷവും ഒന്ന് ആലോചിക്ക്, മകൻ ഇസ്മായിലിന്റെ മനസ്സൊന്ന് ചിന്തിക്ക്. അല്ലാഹു പറയുന്നു, വഫദൈനാഹു ബിസ്ബിഹിൻ അലീം, അതിമഹത്തരമായ ഒരു ബലിമൃഗത്തെ അല്ലാഹു ഇബ്രാഹിം നബിക്ക് സമ്മാനമായി നൽകുന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഒരാടിനെ നൽകുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പൊന്നുമോനെ എടുത്ത് വാരി പുണർന്ന് നെറുകയിൽ ചുംബിച്ചു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൊടുത്ത ആടിനെ എടുത്തിട്ട് ഇസ്മായിലിനെ കിടത്തി അതേ സ്ഥലത്ത് കിടത്തി. എന്നിട്ട് നിറ കണ്ണുകളോടെ സമർപ്പിത ബോധത്തോടെ അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് പടച്ചവൻ സമ്മാനിച്ച സമ്മാനത്തെ ഇബ്രാഹിം നബി അള്ളാഹുവിന്റെ നാമത്തിൽ അറുക്കുകയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അല്ലാഹു വലിയവൻ, അല്ലാഹു മഹോന്നതൻ, അവൻ തന്നെയാണ് ഏറ്റവും വലിയവൻ. ഈ തക്ബീർ മുഴക്കിക്കൊണ്ടാടിനെ അറുക്കുമ്പോൾ ഇത് കണ്ടു നിന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, ആരാധനയ്ക്കർഹൻ അല്ലാഹു അല്ലാതെ വേറൊരു ശക്തിയോ ഒരു വ്യക്തിയോ ഒരു വസ്തുവോ ഇല്ലെന്നുള്ള അർത്ഥത്തിൽ, ആരാധനയ്ക്കർഹൻ അല്ലാഹു മാത്രമേ ഉള്ളൂ, അല്ലാഹു അല്ലാതെ വേറൊരു ഇലാഹുമില്ല, അവനാണ് ഏറ്റവും വലിയവൻ. ഈ രണ്ടുപേരുടെയും ഈ വാക്യങ്ങൾ കേട്ട് ആ അറക്കാൻ കിടത്തിയ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്കെന്താ? അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു വലിയവൻ, അവനാണ് സർവസ്തുതിയും. അങ്ങനെ ഇബ്രാഹിം നബിയുടെ തക്ബീറും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തഹ്ലീലും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തഹ്മീദും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടാണ് ബലി പെരുന്നാളിന്റെ തക്ബീർ മന്ത്രം ഉരുത്തിരിഞ്ഞു വന്നത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു സുബ്ഹാനഹു വതആല കബൂലാക്കുമാറാവട്ടെ. അങ്ങനെ ഇബ്രാഹിം നബിയുടെ ത്യാഗോജ്വലമായ ജീവിതം, ഹാജർ ബീവിയുടെ അർപ്പണ മനോഭാവം, ഇസ്മായിൽ നബിയുടെ അനുസരണശീലം, ഇതൊക്കെ കൂടി ഒരുമിച്ച് കൂടി സമർപ്പിക്കുന്നതാണ് ബലി പെരുന്നാളിന്റെ സന്തോഷം നമുക്ക് ആശയം തരുന്നത്. ബലിദാനത്തിലൂടെ നാം ഉൾക്കൊള്ളേണ്ടത്, എത്ര പേരാണ് ബലിദാനത്തിന്റെ ആത്മാവ് യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളേണ്ടത് പോലെ ഉൾക്കൊള്ളുന്നത്?
അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ബലിദാനം നടത്തുമ്പോൾ അതിന്റെ രക്തമോ മാംസമോ പടച്ചവനിലേക്ക് എത്തുന്നില്ല. അറുക്കുന്നവന്റെ അറുക്കാൻ ഏർപ്പാട് ചെയ്യുന്നവന്റെ മനസ്സിന്റെ സൂക്ഷ്മത ഭയഭക്തി മാത്രമാണ് പടച്ചവൻ നോക്കുന്നത്. ഇബ്രാഹിം മകനെപ്പോലും അറക്കാൻ തയ്യാറായെങ്കിൽ ഉടമസ്ഥനായ പടച്ചവന്റെ മുമ്പിൽ അടിമത്വത്തിന്റെ അംഗീകാര സമർപ്പണ ബോധമാണ് ഇസ്മായിലിനെ അറുക്കാൻ വേണ്ടി കിടത്തിയതിന്റെ പ്രേരണയെങ്കിൽ ആ ഒരു ജീവിത കുടുംബ ജീവിത ചരിത്രമാണ് നമ്മുടെ നിത്യജീവിതത്തിലൂടെ നാം അനുവർത്തിക്കേണ്ടത്. സമർപ്പിത ബോധത്തോടെ ജീവിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതേപോലെ പെരുന്നാൾ എന്നുള്ളത് കേവലം ഒരു ആഹ്ലാദത്തെക്കാൾ ഉപരി അർത്ഥപൂർണമായ ജീവിതത്തിന്റെ അനുസ്മരണ വേളയായി മാറേണ്ടതുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ബലിപെരുന്നാൾ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട ഒരു വഴിത്തിരിവാവണം. ഇബ്രാഹിമി വ്യക്തി ജീവിതത്തിന്റെയും കുടുംബ ജീവിതത്തിന്റെയും തത്വയുടെ മാനദണ്ഡം, ആ സമർപ്പിത ബോധത്തിന്റെ ആധ്യാത്മിക പാഠം നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തി പ്രവർത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ഉൾക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് ബലിദാനം നടത്തുന്ന ഒരു വിശ്വാസിക്ക് എങ്ങനെ സഹാനുഭൂതിയോടുകൂടി മറ്റുള്ളവരോട് സഹകരിക്കാതിരിക്കാൻ സാധിക്കും? മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളിൽ എങ്ങനെ അക്ഷമ കാണിക്കാൻ സാധിക്കും? അതുകൊണ്ട് ക്ഷമയുള്ളവനായി അനുസരണയുള്ളവനായി സമർപ്പിത ബോധത്തോടുകൂടി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവർക്കും 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 എന്നെ ലൈക്ക് ചെയ്തവർക്കും എന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും എന്റെ ചാനൽ നിരന്തരം കേൾക്കുന്നവർക്കും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തെത്തിക്കുന്നവർക്കും ഒരിക്കൽ കൂടി ബലിപെരുന്നാളിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم സ്വീകരിക്കണേ റഹ്മാനേ, اللهم സ്വീകരിക്കണേ റഹ്മാനേ, اللهم സ്വീകരിക്കണേ റഹ്മാനേ. ഇബ്രാഹിം നബിയെക്കുറിച്ചും ഹാജർ ബീവിയെക്കുറിച്ചും ഇസ്മായിൽ നബിയെക്കുറിച്ചും പറയാനും കേൾക്കാനും സാധിക്കും പടച്ചവനെ, അത് ജീവിതത്തിൽ അനുവർത്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നീ തരുമെങ്കിൽ അത് നിന്റെ വരദാനമാണ് റഹ്മാനെ. അല്ലാഹുവേ സമർപ്പിത ബോധത്തോടെ ജീവിക്കാൻ തൗഫീഖ് നൽകണേ. അല്ലാ അല്ലാഹുവേ എല്ലാമെല്ലാമായ പ്രിയതമയെയും പിഞ്ചു പൈതലിനെയും ജലരഹിതമായ മരുഭൂമിയിൽ നിന്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് പോയ ഇബ്രാഹിം നബിയെ ഞങ്ങൾ എങ്ങനെ എങ്ങനെ അനുകരിക്കാതിരിക്കും പടച്ചവനെ. അല്ലാഹുവേ 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 99-ാമത്തെ വയസ്സിലാണ് കാത്തിരുന്ന് കുട്ടിയുണ്ടായത്, എന്നിട്ടും ആ കുട്ടിയെ നിന്റെ മാർഗത്തിൽ ബലിയർപ്പിക്കാൻ നീ പരീക്ഷണത്തിന് വേണ്ടി പറഞ്ഞപ്പോഴും വിജയിച്ചുകൊണ്ട് അത് സമർപ്പിക്കാൻ തയ്യാറായ ഇബ്രാഹിം നബിയുടെ മനസ്സ് നീ അറിഞ്ഞ് കബൂലാക്കി ഉറ്റമിത്രമാക്കിയല്ലോ അല്ലാ. അല്ലാഹുവേ അതേപോലെ സമർപ്പിതനായൊന്നും ജീവിക്കാനുള്ള ഈമാൻ ഞങ്ങൾക്കില്ല പടച്ചവനെ. നീ തന്നത് നിന്റെ മാർഗത്തിൽ സമർപ്പിക്കാനുള്ള സന്മനസ്സും തൗഫീഖും നൽകണേ അല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ ഹക്ക് ഹക്കായിട്ടും ബാത്തില് ബാത്തിലായിട്ടും വേർതിരിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഹറാമുകളുമായി ഇടപഴകാനുള്ള അവസരം ഒരുക്കരുതേ പടച്ചവനെ. നിന്റെ സ്വർഗത്തെ ഞങ്ങൾ ചോദിക്കുന്നു അല്ലാ. സ്വർഗത്തോടടുപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനുള്ള അവസരങ്ങളെയും ചോദിക്കുന്നു അല്ലാ. നിന്റെ നരകത്തെ തൊട്ട് ഞങ്ങൾ കാവൽ തേടുന്നു അല്ലാ. ആ നരകത്തിലേക്ക് അടുപ്പിക്കുന്ന ദുഷ്പ്രവർത്തികൾ ദുസ്വഭാവങ്ങൾ ദുഷ്ജീവിതങ്ങൾ അതിനെ തൊട്ടും ഞങ്ങൾ കാവൽ തേടുന്നു അല്ലാ. ജീവിക്കുവോളം ഉറച്ച ഈമാനോടെ അനുസരണശീലത്തോടെ സമർപ്പിത ബോധത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകുടുംബാദികൾ ബന്ധുമിത്രാദികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ ഞങ്ങളുടെ ദീനീ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കൾ പഠിക്കാൻ പറഞ്ഞയച്ച രക്ഷിതാക്കൾ പഠിപ്പിക്കുന്ന അധ്യാപികമാർ അവർക്ക് ഖിദ്മത്ത് ചെയ്തവർ ഞങ്ങളുടെ സ്ഥാപനത്തെ സഹായിച്ചവർ ഞങ്ങളുടെ നിർമ്മാണം നടക്കാനിരിക്കുന്ന പള്ളിയെ സഹായിക്കുന്നവർ അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹു ണേ റഹ്മാനെ. ജീവിതത്തിൽ നീ തന്നതല്ലാതെ ഒന്നും ഞങ്ങളുടെ പക്കലില്ല റഹ്മാനെ.
എന്ത് കെട്ടിപ്പിടിച്ച് മൂടി ഒളിപ്പിച്ചു വെച്ചാലും റൂഹ് വേർപെടുമ്പോൾ എല്ലാം ഇട്ടറിഞ്ഞിട്ട് മൂന്ന് കെട്ടും കെട്ടി പള്ളിക്കാട്ടിലേക്ക് പോകേണ്ടവരാണെന്നുള്ള ബോധം ഞങ്ങൾക്കിടക്കിടക്ക് ഓർമ്മയുണ്ട് റഹ്മാനെ. ആ ഓർമ്മയോടെ ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. അള്ളാഹുവെ, പുതിയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പെരുന്നാൾ നമസ്കരിക്കാൻ പള്ളികളിലേക്ക് പോകുന്ന നാട്ടുകാരുണ്ട്. എല്ലാ ക്ഷമയോടുകൂടിയും വീടിന്റെ ഉള്ളിൽ പെരുന്നാൾ നമസ്കരിക്കുന്ന വിശ്വാസികളുണ്ട്. വിദേശ നാടുകൾ ഈദ്ഗാഹകൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നിരനിരകളായി പോവുകയും നിൽക്കുകയും നിസ്കരിക്കുകയും ചെയ്യുന്നവരുണ്ട്. ആഗോള മുസ്ലിം ഉമ്മത്തിന് നീ എപ്പോഴും വിജയം നൽകണേ അല്ലാ. ഇസ്ലാമിനെതിരെ അറഞ്ഞു തുള്ളുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ നീ ചന്ന ഭിന്നമാക്കണേ റഹ്മാനേ. ഇസ്ലാമിനെ തകർത്ത് തൂത്തെറിയാൻ വേണ്ടി കച്ചകെട്ടി കൂടി ആലോചിച്ച് ഓടിയെടുക്കുന്നവരെ, പടച്ചവനെ, നീ പ്രതിരോധ നടപടി സ്വീകരിക്കാൻ കഴിവുള്ളവനാണല്ലോ റഹ്മാനെ. നിന്റെ കരങ്ങൾ കൊണ്ട് നീ തടഞ്ഞു നിർത്തണേ റഹ്മാനെ. മുസ്ലിം ഉമ്മത്തിന് നിന്റെ സഹായത്തിന്റെ കരങ്ങളെ നീട്ടിത്തരണേ അല്ലാ. ജീവിക്കുവോളം ഉറച്ച ഈമാനോടെ, അനുസരണശീലത്തോടെ, അള്ളാഹുവെ നീ തന്നതൊക്കെ നിന്റേതാണെന്നും നീ എല്ലാം ഒരിക്കൽ തിരിച്ചെടുക്കുമെന്ന ബോധത്തോടും കൂടി ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ജന്മം നൽകിയ മാതാപിതാക്കൾ എന്റേത് ഖബറിലാണല്ലാ. ഈ ദുആ കേട്ട് ആമീൻ പറയുന്നവരുടെ ഭർത്താക്കന്മാരിൽ പലരും മരണപ്പെട്ടവരുണ്ട്. മാതാപിതാക്കളിൽ ചിലര് മരണപ്പെട്ടവരുണ്ട്. രക്തബന്ധത്തിൽ വേണ്ടപ്പെട്ടവര് പലരും മരിച്ച് പള്ളിക്കാട്ടിലാണ്. അള്ളാഹുവെ, ഞങ്ങളുടെ വേണ്ടപ്പെട്ട ഖബറാളികൾക്ക് ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. സ്വർഗീയ പൂങ്കാവനം അവിടെ തുറന്നു കൊടുക്കണേ അല്ലാ. ഞങ്ങൾ എന്നാണ് മരിക്കുകയെന്നറിയില്ല അല്ലാ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ ഉച്ചരിച്ച് പറഞ്ഞു മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീന ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد يا ربي صل عليه وسلم.